ലോക്ക്ഡൗൺ വന്നതിൽ പിന്നെ തിയേറ്ററുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പ്രതിസന്ധിയിലായ സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു പുതുജീവനാണ് OTT പ്ലാറ്റ്ഫോമുകൾ നൽകിയിരിക്കുന്നത്. OTTയിൽ എങ്ങനെയാണ് സിനിമകൾ റിലീസ് ചെയ്യുന്നത്? ഒരു നിർമ്മാതാവിന് അല്ലെങ്കിൽ സംവിധായകന് എങ്ങനെ ഈ പ്ലാറ്റ്ഫോമുമായി അപ്രോച്ച് ചെയ്ത് തങ്ങളുടെ സിനിമകളെ ഇവർക്ക് വിൽക്കാൻ സാധിക്കുന്നത്? നമ്മുടെ സിനിമകൾ OTTയിൽ റിലീസ് ചെയ്താൽ ഈ പ്ലാറ്റ്ഫോമുകൾക്ക് എന്താണ് ലാഭം? സിനിമ റിലീസ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ ഇതേ സിനിമകൾ ടെലഗ്രാമിൽ വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് യഥാർത്ഥത്തിൽ ലാഭം കിട്ടുന്നത്? OTT പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും നമുക്കുണ്ടാവുന്ന ചില സംശയങ്ങളാണിവ. നമുക്ക് ഇതിനുള്ള ഉത്തരം ഇന്ന് ഈ വീഡിയോയിലൂടെ കണ്ടെത്താം. OTT പ്ലാറ്റ്ഫോമുകൾ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സിനിമകളും സീരീസുകളും ടെലഗ്രാമിൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ലാഭം കിട്ടുന്നത്? നമുക്ക് അതിനെപ്പറ്റിയൊന്ന് നോക്കാം. ഒരു 5 വർഷത്തിനുള്ളിൽ ഒട്ടുമിക്ക എല്ലാ ആളുകളും OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വന്നേക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ടെലഗ്രാമിനെയൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത്. OTT പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന സിനിമകളും സീരീസും എല്ലാം ഇപ്പോൾ ഏത് വിധേയനെയും സാധാരണക്കാരിലേക്ക് എത്തിക്കുക, അവരെ ഈ രീതിയുമായി പരിചയപ്പെടുത്തുക. അത് കഴിഞ്ഞ് എല്ലാവരും ഇതൊരു മൊബൈൽ റീചാർജ് പോലെ സാധാരണയായി കഴിയുമ്പോൾ ടോറൻറ്റ് ടെലഗ്രാം പരിപാടികളെല്ലാം നിയമപരമായി അവർ ബ്ലോക്ക് ചെയ്തേക്കാം. OTT ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ ഭയങ്കര സുഖമാണിത്. അപ്പോൾ എല്ലാവരും ലീഗലി ഈ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് തുടങ്ങിയേക്കാം. ഭാവി കണ്ടുകൊണ്ട് ഇപ്പോൾ ചെറിയ ലാഭത്തിനായിട്ട് അവർ ഈ ടെലഗ്രാമിനെയെല്ലാം ഒരു മാർക്കറ്റിംഗ് ഉപാധിയായിട്ടാണ് ഒരുപക്ഷെ കണ്ടേക്കുന്നത്. അംബാനി ജിയോ കൊണ്ടുവന്ന പോലെ കുറച്ചുനാൾ ഫ്രീ ആയി കൊടുത്ത് നമ്മളെയെല്ലാം അഡിക്റ്റാക്കുന്നു, പിന്നീട് അവശ്യ സാധനമായി മാറുന്നു. അത്രയുള്ളൂ ഇതിൻ്റെ പരിപാടി. OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒരു സിനിമ എങ്ങനെ റിലീസ് ചെയ്യാൻ സാധിക്കും എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഡിസ്നി ഹോട്ട്സ്റ്റാർ ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഇന്ത്യയിലുണ്ട്. C5, സോണി ലൈവ്, ബിഗ് ഫ്ലിക്സ് ഇതൊക്കെ മറ്റു ചില പ്ലാറ്റ്ഫോമുകളാണ്. ഓരോ കമ്പനികളും ഓരോ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഭാഷയിൽ നിന്ന് സിനിമകളും സീരീസും എടുക്കണം, എങ്ങനെയുള്ള കണ്ടൻറ് എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മിക്ക കമ്പനികൾക്കും ഏജൻസ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പനികൾ ഏജൻസിയെ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ വഴിയാണ് സിനിമകളും വെബ് സീരീസുകളും വാങ്ങുന്നത്. അതുപോലെ തന്നെ വലിയ നിർമ്മാണ കമ്പനികളുമായും OTT കമ്പനികൾ പരസ്പര ധാരണ ഉണ്ടാക്കുകയും ഈ നിർമ്മാണ കമ്പനികൾ ഇവർക്ക് വേണ്ടി സിനിമകൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമയുടെ നിർമ്മാതാവ് അല്ലെങ്കിൽ സംവിധായകൻ സിനിമയുടെ വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തി ആദ്യമേ തന്നെ ഇവർക്ക് മെയിലയക്കണം. തുടർന്ന് പൂർണ്ണ സിനിമയുടെ ഒരു പ്രിവ്യൂ അവർക്ക് കൊടുക്കണം. എന്നിട്ട് അവരുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ. ഇനി അതുമല്ലെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് നമ്മുടെ സിനിമകളെ ഇവർക്ക് വിൽക്കാൻ സാധിക്കും. നമ്മുടെ സിനിമകൾ OTTയിൽ റിലീസ് ചെയ്താൽ എങ്ങനെയാണ് ഇവർക്ക് ലാഭം കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. നെറ്റ്ഫ്ലിക്സിന് അർബൻ സ്ഥലങ്ങളിലൊക്കെ നല്ല യൂസർ ബേസ് ഉണ്ടെന്നാണ് അറിവ്. ഇക്കഴിഞ്ഞ പാദത്തിൽ തന്നെ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അവർ തികച്ചു. ഇതിന് പുറമെ ഒരേ അക്കൗണ്ട് ഷെയർ ചെയ്യുന്നവർ കൂടിയാവുമ്പോൾ യൂസേഴ്സ് കൂടുന്നുണ്ട്. അവരെയെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തമായി സബ്സ്ക്രിപ്ഷൻ എടുപ്പിക്കുകയൊക്കെ തന്നെയാണ് ഇവരുടെ പ്ലാൻ. ആമസോണിൻ്റെ മോഡൽ വേറെയാണ്. പ്രൈം സബ്സ്ക്രിപ്ഷൻ എടുപ്പിക്കുക, എടുത്തവരെ ആ ഒരു എക്കോ സിസ്റ്റത്തിൽ പിടിച്ചു നിർത്തുക. അതിനാണ് പ്രൈം എടുത്താൽ എല്ലാ സർവീസും അവർ കൊടുക്കുന്നത്. അടുത്തിടെ മലയാളത്തിൽ നിന്നും റിലീസായ സി യു സൂൺ, സൂഫിയും സുജാതയും ഈ ചിത്രങ്ങൾക്കെല്ലാം 5 കോടിക്കടുത്ത് തന്നെ OTT പ്ലാറ്റ്ഫോമുകൾ വിലയിട്ടിട്ടാണ് അവരുടെ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തത്. ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു തരത്തിലും നഷ്ടമുണ്ടാകുന്നില്ല. കാരണം 100 മുതൽ 150 രൂപ വരെയാണ് ഒരു കമ്പനി സബ്സ്ക്രിപ്ഷൻ ചാർജായി മാസം വാങ്ങുന്നത്. ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കാം, ഏറ്റവും ചുരുങ്ങിയത് 10 കോടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കരുതാം. 100 രൂപ വെച്ച് 10 കോടി ആൾക്കാരിൽ നിന്ന് 1000 കോടിയാണ് ഒരു മാസം കമ്പനിക്ക് കിട്ടുന്നത്. എല്ലാ ദേശത്തിൽ നിന്നുള്ളവരെ കിട്ടുന്നതിന് പല ഭാഷയിൽ നിന്നുള്ള സിനിമകളും സീരീസുകളും ഉൾപ്പെടുത്തിയേ തീരൂ. ഒരു OTT കമ്പനിയും കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് ആമസോണിനൊക്കെ ലോകത്ത് 50-100 കോടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് മാസം കിട്ടുന്ന വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ സിനിമകൾ ഇത്രയും അധികം എമൗണ്ടിന് വാങ്ങി അവരുടെ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്താൽ ഒരു തരത്തിലും നഷ്ടം സംഭവിക്കുന്നില്ല.